നമസ്തെ. തമിഴ്നാട്ടിൽ കറുപ്പർ കൂട്ടം നടത്തിയ അവമതിക്കെതിരെ, അവഹേളനത്തിനെതിരെ അന്ന് ബി ജെ പി സംസ്ഥാനത്ത് തമിഴ്നാട് സംസ്ഥാനത്തിൽ നടത്തിയ വെട്ടിവേൽ യാത്ര ഒടുവിൽ വിജയം കണ്ടിരിക്കുന്നു. ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ഈ വരുന്ന ജനുവരി 28 തൈപ്പൂയ ദിവസം സംസ്ഥാന അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതാദ്യമായിട്ടാണ് തമിഴ്നാട് സർക്കാർ തലത്തിൽ ഇത്തരത്തിൽ ഒരു അവധി, തൈപ്പൂയത്തിന് അവധിയായി പ്രഖ്യാപിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാണപ്പെട്ട കുലദൈവമാണ് മുരുകൻ. ഹിന്ദുക്കൾ, നമ്മളെ കേരളീയർക്ക് അയ്യപ്പൻ അല്ലെങ്കിൽ ദേവി എത്രത്തോളമാണോ അതുപോലെയാണ് തമിഴ്നാടിന് മുരുകൻ. എന്നാൽ എന്തിലും ഏതിലും ഊണിലും ഉറക്കിലുമെല്ലാം അവരുടെ സന്തത സഹചാരിയാണ് മുരുകഭഗവാൻ. അത് ഏത് ജാതി മത ഭാഷക്കാരായാലും തമിഴ്നാട്ടിലുള്ളവർക്ക് മുരുകൻ എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റാനാകാത്ത കാര്യമാണ്. അത്രമേൽ അവരുടെ ജീവിതവുമായി ഇഴുകി ചേർന്നിരിക്കുന്നു മുരുകൻ എന്ന ദൈവം. ആ മുരുകഭഗവാനെ അവഹേളിച്ചുകൊണ്ടാണ് കറുപ്പർ കൂട്ടം രംഗത്തെത്തിയത്. ഇതിനെ തുടർന്നാണ് ഇതിനെതിരെ ശക്തമായി മുരുകൻ്റെ അമ്പലങ്ങളിലേക്ക് ഉള്ള ഒരു യാത്രയായി വെട്ടിവേൽ യാത്ര അന്ന് ബി ജെ പി സംഘടിപ്പിച്ചത്. എന്നാൽ ഇത് വെറുതെ വർഗീയവൽക്കരിക്കാനാണെന്നും ബി ജെ പിയുടെ ഈ യാത്ര തികച്ചും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നും കാട്ടി ഡി എം കെ രംഗത്ത് വന്നിരുന്നു. ഇതിനെതിരെ വൻ പ്രക്ഷോഭ പരിപാടികളാണ് തമിഴ്നാട്ടിൽ നടന്നത്. ഒരു വേള ഈ യാത്രയിൽ പങ്കെടുത്ത ബി ജെ പി നേതാക്കളെ മുരുകൻ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ അധ്യക്ഷനായ മുരുകൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ, എച്ച് രാജ, അണ്ണാമലൈ തുടങ്ങിയ മുതിർന്ന നേതാക്കളെ ഒക്കെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഘട്ടം വരെ എത്തിയിരുന്നു. എങ്കിലും വെട്ടിവേൽ യാത്ര വലിയ ഒരു വിജയം തന്നെയായിരുന്നു തമിഴ്നാട്ടിൽ. ഒടുവിൽ തമിഴ്നാട്ടിൽ ആഞ്ഞടിച്ച ആ ചുഴലിക്കൊടുങ്കാറ്റിനെ തുടർന്നാണ് ആ യാത്ര താൽക്കാലികമായി അന്ന് ഇടയ്ക്ക് നിർത്തിവെക്കേണ്ടി വന്നതൊക്കെ. പക്ഷേ ഇപ്പോൾ തമിഴ്നാട് സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ വലിയ ഒരു നീക്കത്തിലേക്കാണ്. വലിയ വിപ്ലവകരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരുപക്ഷേ മുരുകഭഗവാൻ്റെ എല്ലാ ഭക്തർക്കും വിശ്വാസികൾക്കുമൊക്കെ സന്തോഷം പകരുന്ന ഒരു വാർത്ത കൂടിയാണ്. ചരിത്രത്തിൽ ആദ്യമായി തൈപ്പൂയത്തിന് തമിഴ്നാട് സർക്കാർ അവധി നൽകിയിരിക്കുന്നു. തൈപ്പൂയം, മകരമാസത്തിലെ തൈപ്പൂയം സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ മുരുകനെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ഈ നാളിലാണ് മുരുകഭഗവാൻ ജനിച്ചതെന്ന് ഒരു വിശ്വാസം പറയുമ്പോൾ, താരകാസുരനെ വധിച്ച് അദ്ദേഹം വിജയം കൊയ്തത്, മുരുകൻ വിജയം നേടിയത് ഈ ദിവസമാണെന്നും ചില ഐതിഹ്യ കഥകൾ പറയുന്നു. എന്തുതന്നെയായാലും തൈപ്പൂയ കാവടിയൊക്കെ വളരെ പ്രസിദ്ധമാണ്. പഴനിയിൽ രഥമഹോത്സവം നടക്കുന്ന, തേരോട്ടം നടക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ തൈപ്പൂയ ദിവസം. കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഇക്കുറി ആഘോഷങ്ങൾക്ക് ഒരു പരിധിവരെ നിയന്ത്രണങ്ങളുണ്ടെങ്കിലും ക്ഷേത്ര ചടങ്ങുകൾക്ക് ഒരു മാറ്റവും കൂടാതെ നടക്കും. നമ്മുടെ കേരള അതിർത്തിയിൽ തന്നെയുള്ള കുമാരകോവിൽ തുടങ്ങി അങ്ങോട്ടുള്ള കുമാരകോവിൽ, തിരുച്ചെന്തൂർ തുടങ്ങി തമിഴ്നാട്ടിലെ മിക്ക ക്ഷേത്രങ്ങളിലും ഈ തൈപ്പൂയത്തിന് വളരെ വിശേഷമാർന്ന ദിവസമാണ്. വളരെ ആചാരസമ്പുഷ്ടമായ ചടങ്ങുകളാണ് ഈ ദിനങ്ങളിൽ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലൊക്കെയും നടക്കുന്നത്. ഇപ്പോൾ മുരുകഭക്തർക്ക്, തമിഴ്നാട്ടിൽ ഉടനീളമുള്ള മുരുകഭക്തർക്ക് ആശ്വാസം പകരുന്ന അല്ലെങ്കിൽ സന്തോഷം പകരുന്ന ഒരു വാർത്ത തന്നെയാണ് തമിഴ്നാട് സർക്കാർ ഇത്തരത്തിൽ അവധി നൽകിക്കൊണ്ട് ഈ ഭക്തജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ മാറ്റം കൂടിയാണ്. കാര്യം ബി ജെ പിക്ക് തമിഴ്നാട് സംസ്ഥാനത്തിൽ എത്രത്തോളം സ്വാധീനമുണ്ടെന്ന് കൂടി തെളിയിക്കുകയാണ് ഈ ഒരു സംഭവം. കാരണം അത്രമേൽ സ്വാധീനം ചെലുത്തിയെങ്കിൽ മാത്രമേ അവരുടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ ഒരു ആവശ്യം ശക്തമാക്കുകയും, ജനങ്ങളുടെ ഒരു ആവശ്യത്തിന് മുന്നിലാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു അവധി നൽകിയിരിക്കുന്നത് എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. എന്തായാലും ഇത് വളരെയധികം ചർച്ചകൾ, തമിഴ്നാട്ടിൽ വളരെയധികം ചർച്ചകൾക്ക് വഴിവെച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഈ വെട്ടിവേൽ യാത്രയും കറുപ്പർ കൂട്ടത്തിൻ്റെ ഈ അവഹേളനവും ഒക്കെ. ഇപ്പോൾ അതിനൊക്കെ ഒരു ആശ്വാസമായി, ആ ഒരു വെട്ടിവേൽ യാത്രയുടെ വിജയമായി തന്നെയാണ് ഇത് ബി ജെ പി അനുഭാവികളും കാണുന്നത്. എന്തായാലും ഈ വരുന്ന ജനുവരി 28 തൈപ്പൂയ ദിവസം സംസ്ഥാന സർക്കാർ തമിഴ്നാടിന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് തമിഴ്നാട്ടിൽ വരാൻ പോകുന്ന ഒരു നിയമസഭാ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഒരു വലിയ മാറ്റം കൂടിയായിട്ടാണ് ഇപ്പോൾ അവിടുത്തെ പൊതുജനങ്ങൾ ഇതിനെ കാണുന്നത്. ഇനിയും കേരളം ഇതൊക്കെയാണ് കണ്ടുപഠിക്കേണ്ടത്. കാര്യം ഇപ്പോഴും ഇവിടെ മകരവിളക്ക് ദിവസം സംസ്ഥാന അവധി അല്ല, നമുക്ക് മകരവിളക്ക് ദിവസത്തിന് ഒരു അവധി വേണമെന്ന് കാലാകാലങ്ങളിലായി നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇത് പത്തനംതിട്ട ജില്ലയുടെ പ്രാദേശിക അവധിയായി ഒതുക്കാറാണ് ഇപ്പോഴും പതിവ്. എന്തായാലും സമീപഭാവിയിൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ
മാത്രമാണ് ബി ജെ പിയുടെ ആ ഒരു പ്രഭാവം ഇനിയും വലിയ തോതിൽ നിഴലിക്കാനുള്ളത്. ബാക്കി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏറെക്കുറെ ആയിക്കഴിഞ്ഞു. തെക്കേ ഇന്ത്യയിൽ തമിഴ്നാടും കർണാടകയും, കർണാടക നമ്മൾ കണ്ടതാണ്, തമിഴ്നാട്ടിലേക്ക് ആ ഒരു മാറ്റം വരുന്നുണ്ട്. സമീപഭാവിയിൽ തന്നെ കേരളത്തിലും ഇതിൻ്റെ ഒരു കാറ്റ്, മാറ്റത്തിൻ്റെ കാറ്റ് വീശിയടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ തൈപ്പൂയം തമിഴ്നാട്ടിൽ വലിയ ഒരു ആഘോഷ തിമിർപ്പ് തന്നെയായി മാറും. വെബ് ഡെസ്ക്, തത്വമയി.